ഹലോ, ഹായ്, നമസ്കാരം. ഹെൽത്ത് റൂട്ട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദീപയാണ് കേട്ടോ. നല്ലൊരു പനിനീർ ചെടി, പനിനീര് പോലിരിക്കുന്ന റോസാ ചെടി, എന്ത് ഭംഗിയാണല്ലേ. നമ്മുടെ മുറ്റത്തും തൊടിയിലൊക്കെ ഇത് നിൽക്കുമ്പോൾ കാണാനായിട്ട്. വേറെ ഒരു ചെടി ഇല്ലെങ്കിലും നമ്മുടെ റോസാ ചെടി പല കളറിലുള്ളത് വീട്ടിലുണ്ടെങ്കിൽ തന്നെ ഗാർഡനകത്ത് എന്ത് മനോഹരമാണ് കാണാനായിട്ട്. നല്ലൊരു കുളിർമ കിട്ടുകയും ചെയ്യും, കണ്ണിനും നല്ല രസമായിരിക്കും. നല്ല വലിപ്പമുള്ള റോസാ ചെടികൾ, പൂക്കളുള്ള റോസാ ചെടികളാണെന്നുണ്ടെങ്കിൽ വേറെ ഒരു ചെടിയുടെ ആവശ്യമില്ല നമുക്ക്. നല്ല സുഗന്ധവും എന്താല്ലേ. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് പൂക്കളും നിറയെ മൊട്ടുകളും നല്ല ഗ്രോത്തും ഒക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു ഫെർട്ടിലൈസറാണ് കേട്ടോ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും ഓർഗാനിക് ഫെർട്ടിലൈസറുകൾ കൂടുതൽ ഉപയോഗിക്കുന്നതാണ് നല്ലത്. കാരണം എന്താണെന്നല്ലേ, നമ്മളിപ്പോൾ കെമിക്കലുകളൊക്കെ ഉപയോഗിച്ച് രാസവളങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഉപയോഗിക്കുന്ന സമയത്തൊക്കെ നല്ല പൂക്കളും മുട്ടുകളും എല്ലാം ഉണ്ടാവും കേട്ടോ. പക്ഷേ അതൊന്ന് നമ്മളിപ്പോൾ ഒരാഴ്ച ഒന്നും അടിച്ചില്ല, അതൊന്ന് ഉപയോഗിക്കാൻ ഒരു കുറച്ചൊരു ഗ്യാപ്പ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ സ്റ്റോപ്പാവും പൂക്കളൊക്കെ. പക്ഷേ നമ്മുടെ ഓർഗാനിക് ആണെന്നുണ്ടെങ്കിൽ എത്ര നാൾ വേണമെന്നുണ്ടെങ്കിലും നമ്മുടെ ചെടി അത് ലാസ്റ്റ് ചെയ്ത് നിർത്തും. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെടിക്കും എല്ലാത്തിനും നല്ലത് ഓർഗാനിക് ഫെർട്ടിലൈസറാണ് കേട്ടോ. അപ്പോൾ നമുക്കിന്ന് ഓർഗാനിക് ഫെർട്ടിലൈസർ, അത് നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഉള്ള ഒരു സാധനമാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഈ കോവിഡൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ എന്താ പറയുക, വീടുകളിലൊക്കെ റേഷൻ കടയിൽ നിന്നും കിട്ടുന്ന ധാന്യങ്ങളുണ്ടല്ലോ, അത് വെച്ചിട്ടാണ് ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ ഫെർട്ടിലൈസർ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ആരുടെയും വീട്ടിലില്ല എന്ന് പറയില്ല. മാത്രമല്ല ഇത് നമ്മൾക്ക് ഫ്രഷ് ആയിട്ടുള്ളത് വേണമെന്നൊരു നിർബന്ധവും ഇല്ല, ചീത്തയായി പോയതൊക്കെ ആയാലും മതി. എന്തു തന്നെയായാലും ചെടികൾക്ക് വളരെയധികം ഗുണം ചെയ്യുന്ന ഒന്നാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ ഫെർട്ടിലൈസർ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് കണ്ടു നോക്കുക. അതുപോലെ തന്നെ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ട് വിസിറ്റ് ചെയ്യുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അതിൻ്റെ ഓളും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഇനിയും ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടും. ഇത് നോക്കൂ, എത്ര പൂക്കളാണെന്ന് നോക്കൂ. ഓരോ പിന്നെ തണ്ടിലും നിറയെ പൂക്കൾ വരുന്നുണ്ട്, നിറയെ മൊട്ടുകളും വരുന്നുണ്ട്. നിങ്ങളിത് സ്ഥിരം കാണുന്ന റോസുകളൊക്കെ ആയതുകൊണ്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഓരോ ദിവസം ചെല്ലും തോറും അതിൻ്റെ ഗ്രോത്തിൽ വരുന്ന മാറ്റവും പൂക്കളുടെ മാറ്റവും എല്ലാം അറിയാൻ പറ്റും. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇതൊക്കെ, ഇത് ഞാൻ ഫസ്റ്റ് കാണിച്ച വീഡിയോയിലുണ്ടായിരുന്ന റോസാണ്. അതായത് ആസ്പിരിൻ ഗുളിക ഉപയോഗിച്ചിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്ന മുരടിച്ച് പോയ റോസ് ഉണ്ടല്ലോ, അതാണ് ഇപ്പോൾ ഇത്രയും പൂത്ത് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഓരോ ആഴ്ചയിലും മാറി മാറി ഇത് കണ്ടു നോക്കുക എത്ര മുട്ടകളാണെന്ന്. ഓരോ ആഴ്ചയിലും മാറി മാറി നമ്മുടെ ഓർഗാനിക് ഫെർട്ടിലൈസർ കൊടുക്കുന്നതിൻ്റെ ഗുണമാണ് ഇപ്പോൾ ഈ കാണുന്നത്. രാസവളങ്ങൾ ഞാൻ വല്ലപ്പോഴും ഒക്കെ ഉപയോഗിക്കാറുള്ളൂ. അതും ഒരു ചിലപ്പോൾ മാസത്തിൽ ഒരു ഒന്നര മാസം കൂടുമ്പോഴോ രണ്ട് മാസം കൂടുമ്പോഴോ ഒക്കെയാണ് രാസവളങ്ങൾ കൂടുതലായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയോ എന്തെങ്കിലും ചെയ്യാറുള്ളൂ. അത് വളരെ കുറവാണ്. അപ്പോൾ നമ്മുടെ ഈ ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് ഞാൻ ഉപയോഗിക്കും, ഞാൻ വീഡിയോസ് പലതും ഇട്ടിട്ടുണ്ട്. അതെല്ലാം ഒന്ന് മാറി മാറി യൂസ് ചെയ്യുമ്പോഴുണ്ടാകുന്ന മാറ്റമാണ് ഈ കാണുന്നത്. അപ്പോൾ നമുക്കിനിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് എന്താണെന്നറിയോ, നമ്മുടെ റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന കടലയില്ലേ, ചുവന്ന കളറുള്ള ഒരു മെറൂൺ കളറുള്ള കടല, ആ കടലയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അത് നല്ല രീതിയിൽ നമ്മൾ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് നല്ല രീതിയിലൊന്ന് പൊടിച്ചെടുക്കുക. ഇതിനകത്ത് ശരിക്കും ധാന്യങ്ങൾ ഏതായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതിനകത്ത് ധാരാളം ഈ പൊട്ടാസ്യത്തിൻ്റെ അംശമൊക്കെ അടങ്ങിയിരിക്കും, പൊട്ടാസ്യം അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ പൂക്കളുണ്ടാവാനായിട്ടും മുട്ടുകൾ ഉണ്ടാവാനായിട്ടും എല്ലാം നല്ലതാണ് കേട്ടോ നമ്മുടെ ഈ കടലയുടെ പൊടി. അതുപോലെ തന്നെ നമുക്കതിൻ്റെ കൂടെ ആവശ്യമുള്ള ഒന്നാണ് കഞ്ഞിവെള്ളം. കഞ്ഞിവെള്ളം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വൈറ്റമിൻസിൻ്റെ വളരെ നല്ലൊരു കലവറയാണ് നമ്മുടെ ഈ കഞ്ഞിവെള്ളം. നൈട്രജൻ്റെ അംശം കൂടുതലായിട്ടുള്ളത് കൊണ്ട് തന്നെ നല്ല പുതിയ തളിർപ്പുകളൊക്കെ വന്നിട്ട് നല്ല പൊട്ടുകളൊക്കെ ഉണ്ടാവാനായിട്ട് ഏറ്റവും നല്ല ഒന്നാണ് നമ്മുടെ കഞ്ഞിവെള്ളം. അത് ഒരു ദിവസം ഒന്ന് പുളിപ്പിച്ച കഞ്ഞിവെള്ളമാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. ഇത് ഒരു ദിവസം ഞാൻ എടുത്ത് വെച്ചിരുന്ന പുളിപ്പിച്ച കഞ്ഞിവെള്ളമാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമ്മളുടെ എത്രമാത്രം നമുക്ക് പ്ലാന്റ്സ് ഉണ്ടോ അതിനനുസരിച്ചിട്ട് നമ്മൾ കഞ്ഞിവെള്ളം എടുക്കുക. അതുപോലെ തന്നെ അതിലേക്ക് ഈ കടലപ്പൊടി ഇട്ട് കൊടുക്കുക. അത് നല്ല രീതിയിലൊന്ന് ഡൈലൂട്ട് ചെയ്തെടുത്തതിന് ശേഷം വേണം നമുക്കിത് ഉപയോഗിക്കാനായിട്ട്. ഇത് മാത്രമല്ല ഇതിലേക്ക് വേറെയും ഒരു ഐറ്റം കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ.
ഇനിയിപ്പോൾ ഇത് ഉടയാതെ കിടക്കുന്നതൊക്കെ നമ്മൾ കൈകൊണ്ടൊന്ന് ഉടച്ച് കൊടുക്കുന്നത് നല്ലതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ തന്നെ ഇത് പിറ്റേ ദിവസമൊക്കെ ആകുമ്പോഴത്തേക്ക് അത്യാവശ്യം ഒന്ന് പുളിച്ചു പൊങ്ങും. അപ്പോൾ ആ ഒരു ലെവലെത്തുമ്പോഴത്തേക്കും നമുക്ക് ഇത് നല്ല രീതിയിൽ അലിഞ്ഞ് കിട്ടും. ഇനി ഇതിനകത്തു നിന്ന് നമുക്ക് ബാക്കി വരുന്ന കടലപ്പൊടി നമ്മളൊരു ജാറിനകത്താക്കിയിട്ടിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യാനുസരണം ഇടയ്ക്ക് ആഴ്ചയിൽ ഒരിക്കലൊക്കെ നമുക്കിതൊന്ന് ഉപയോഗിച്ച് കൊടുക്കാനായിട്ട് പറ്റും. നമുക്ക് ഓരോ ആഴ്ചയും ഓരോ ഫെർട്ടിലൈസർ ഉപയോഗിക്കുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത്. സ്ഥിരമായിട്ട് ഒരെണ്ണം തന്നെ കൊടുക്കുന്നതിനേക്കാളും നല്ലത് അങ്ങനെ ചെയ്യുന്നതാണ്. ഇനി ഞാനിപ്പോൾ ഇതിൻ്റെ ബാക്കി വന്നിരിക്കുന്നത് ഇത് ഇപ്പോൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന ഇത് നമ്മൾ കലക്കി വെച്ചിരിക്കുന്നത് ഞാൻ ഒരു ദിവസം ഒന്ന് പൊളിപ്പിച്ചെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്കി വന്നിരിക്കുന്നത് ഒരു ഈ ബോട്ടിലിൽ തന്നെ അടച്ച് മാറ്റി വെക്കുകയാണ് ചെയ്യുക. ആവശ്യാനുസരണം എടുത്തുപയോഗിക്കാം. ഇത് ഒരു ദിവസം നമുക്കൊന്ന് മാറ്റി വെച്ചിട്ട് നല്ല രീതിയിൽ ഒന്ന് പൊളിപ്പിച്ചെടുക്കണം. ഒന്നോ രണ്ടോ മൂന്നോ ദിവസം നമുക്ക് വെക്കാം നമ്മളുടെ ആവശ്യാനുസരണം. നമ്മളിപ്പോൾ ഓരോ ദിവസം കൂടും തോറും അത് നന്നായിട്ട് പുളിച്ചു വരുന്നത് കൊണ്ട് അതിലേക്ക് ചേർക്കുന്ന വെള്ളത്തിൻ്റെ അളവ് നന്നായിട്ട് കൂടുതൽ ചേർക്കുക എന്ന് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ വ്യത്യാസം. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കുന്ന ഐറ്റം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്സം സോൾട്ടാണ് കേട്ടോ. എപ്സം സോൾട്ടിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. നമ്മുടെ പഞ്ചസാര പോലെ ഇരിക്കും എപ്സം സോൾട്ട്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെടികളുടെ ഗ്രോത്തിന് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കേട്ടോ നമ്മുടെ എപ്സം സോൾട്ട്. ഇതിപ്പം റോസിന് മാത്രമല്ല ഏത് ചെടികൾക്കും എപ്സം സോൾട്ട് വളരെയധികം ഗുണം ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല പച്ചപ്പോട് കൂടിയിട്ടുള്ള ഇലകൾ നമ്മുടെ ചെടിയിൽ ഉണ്ടാകുന്നതിനും ഒക്കെ നല്ലതാണ് എപ്സം സോൾട്ട്. ഇപ്പോൾ ഈ എപ്സം സോൾട്ട് ഇതിലേക്ക് ഞാനൊരു അര ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ എന്തുമാത്രം എടുക്കുന്നു അതനുസരിച്ചിട്ട് അര ടീസ്പൂൺ തുടങ്ങി ഒരു ടീസ്പൂൺ വരെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ല രീതിയിലൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. എപ്സം സോൾട്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് ഡൈലൂട്ടായിട്ട് പൊയ്ക്കോളും. നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഡൈലൂട്ടായിക്കോളും. ഇത് നോക്കൂ, നല്ല രീതിയിലെല്ലാം ഇതിലേക്ക് അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. നമ്മുടെ കടലപ്പൊടിയും കഞ്ഞിവെള്ളവും എപ്സം സോൾട്ടും എല്ലാം കൂടെ നല്ല രീതിയിൽ ഇതിലേക്ക് ലയിച്ച് ചേർന്നിട്ടുണ്ട്. ഈ എപ്സം സോൾട്ട് ഇടുമ്പോൾ ഈ റോസ് ചെടികൾക്ക് വേറൊരു നല്ല ഗുണം കൂടിയുണ്ട് കേട്ടോ. അതിനകത്തുണ്ടാകുന്ന ഫ്ലവേഴ്സൊക്കെ നല്ല വലിപ്പമുണ്ടാവും, അതുപോലെ തന്നെ നല്ല കളർഫുള്ളായിരിക്കും. നല്ല കളറോട് കൂടിയിട്ടുള്ള ഫ്ലവേഴ്സ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് വെറുതെ കഞ്ഞിവെള്ളത്തിലാണെങ്കിൽ പോലും നമ്മൾ എപ്സം സോൾട്ട് അല്ലെങ്കിൽ വെറും വെള്ളത്തിലാണെങ്കിലും എപ്സം സോൾട്ട് ഡൈലൂട്ട് ചെയ്തിട്ട് ഒഴിക്കുന്നത് റോസ് ചെടികൾക്കെന്ന് മാത്രമല്ല എല്ലാ ചെടികൾക്കും തന്നെ വളരെ നല്ലതാണ് കേട്ടോ. അതിൻ്റെ ഗ്രോത്തിന് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് എപ്സം സോൾട്ട്. ഇനി ഇത് നമുക്ക് ഇങ്ങനെ തന്നെ ഒരു കാരണവശാലും ചെടികൾക്ക് കൊണ്ടുപോയി ഒഴിച്ചു കൊടുക്കരുത്. ഇതിലേക്ക് രണ്ടിരട്ടി വെള്ളം ചേർത്ത് കൊടുക്കുക. അതിനെ നല്ല രീതിയിൽ ഒന്ന് ഡൈലൂട്ട് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഒന്നുകിൽ ഇത് നമ്മൾ അരിച്ചെടുത്തതിന് ശേഷം സ്പ്രേയർ ഉപയോഗിച്ചിട്ട് നല്ല രീതിയിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുത്താലും വളരെ നല്ലതാണ് കേട്ടോ. പിന്നെ ഇത് നമ്മൾ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചെടികൾ നനഞ്ഞിരിക്കുന്ന സമയത്ത്, അതായത് നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് ചെടികൾ നനച്ചതിന് ശേഷം ഒരു കാരണവശാലും നമ്മൾ ഒരു വളവും ഇട്ട് കൊടുക്കരുത്. എപ്പോഴും ഡ്രൈ ആയിട്ടിരിക്കുന്ന മണ്ണിൽ വേണം നമ്മൾ ഈ ലിക്വിഡ് ഫെർട്ടിലൈസേഴ്സ് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെടികൾക്ക് ഇത് ഒഴിച്ചു കൊടുത്ത് നോക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകാതിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്തിടാനും മറന്നു പോകാതിരിക്കുക. അപ്പോൾ വീണ്ടും നല്ല നല്ല വീഡിയോസുമായിട്ട് വരാം. അതുവരേക്കും ബൈ ബൈ, ഹാവ് എ നൈസ് ഡേ.